വെൽക്കം ബാക്ക് ടു പൊന്നുസ് ഈസി കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പപ്പടമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഉച്ചത്തെ ചോറുണ്ണുവാനായിട്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 7-8 പപ്പടമാണ് വേണ്ടത്. ആ പപ്പടം നമ്മൾ ഈ ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കട്ട് കുറച്ച് ആവശ്യത്തിന് ഈ പപ്പടം നമ്മൾ വലിയ പപ്പടമായിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഓയിൽ നമുക്ക് ആവശ്യമായിട്ട് വരും ഫ്രൈ ചെയ്തെടുക്കുവാനായിട്ട്. അപ്പോൾ ഓയിൽ വേസ്റ്റ് ആവത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വലുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ തൽക്കാലം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതേ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി എണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ആവശ്യത്തിന് കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പപ്പടത്തിൻ്റെ കുറേ പീസസുകൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം വന്നിട്ട് ഒത്തിരി ഹൈയിലോട്ട് വയ്ക്കേണ്ട കേട്ടോ, പപ്പടം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ എല്ലാ പപ്പടവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ പപ്പടം എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത അതിൽ കുറച്ച് ഓയിൽ മാത്രമേ ബാക്കിയുള്ളൂ, 1 ടേബിൾ സ്പൂൺ അളവിന്. അതിലേക്ക് 10 or 12 അല്ലി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 6 or 7 വറ്റൽ മുളക് ആകാം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് ആഡ് ചെയ്യാം, അഥവാ മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇപ്പം മുളകൊക്കെ ഏതാണ്ട് നന്നായിട്ട് അതിൻ്റെ ഇത് മാറിയിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് 1 ദണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു ജലാംശമൊക്കെ പോയി കിട്ടുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഇതേ ആയിട്ടുണ്ട് കണ്ടോ, ഇത് നമ്മളിന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അടുത്ത് നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അടുത്ത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഈ തണുത്തത് അത്രയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും മുളകും എല്ലാം കൂടെ. ഇതിൻ്റെ കൂടെ 1 ചെറിയ കഷ്ണം പുളി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ നെല്ലിക്ക വലിപ്പത്തിനെടുത്താൽ മതി. അതും ഇട്ട് കൊടുത്തിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പപ്പടത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ തേങ്ങ നമ്മൾ ചേർക്കുന്ന ആ തേങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതെല്ലാം ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരികയാണ്. കാരണം മുളകൊക്കെ അത്യാവശ്യം നന്നായിട്ട് അരയണമല്ലോ. ആദ്യം ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ദേ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇതിലേക്ക് 1/2 മുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ പപ്പടമൊക്കെ അത്യാവശ്യം ജലാംശം ഉണ്ടാവും നമ്മൾ അരച്ചെടുക്കുമ്പോഴേക്കും. ഓയിലിൽ കൂടെയാണല്ലോ ഫ്രൈ ചെയ്തത്. അപ്പോൾ ദേ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് വേറെ ഒരു കൂട്ടാനും ആവശ്യമില്ല, ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.